അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് 4 വർഷം തടവും 100 കോടി രൂപ പിഴയും വിധിച്ചു. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അഴിമതി നിരോധന നിയമം 13(1) വകുപ്പ് 109, ക്രിമിനൽ ഗൂഢാലോചന 120B വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ. ആരോഗ്യ കാരണങ്ങളാൽ ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്ന് ജയലളിത ആവശ്യപ്പെട്ടു. കേസിലെ മറ്റു പ്രതികളായ ശശികല, സുധാകരൻ, ഇളവരശി എന്നിവർക്കും 4 വർഷം തടവ് വിധിച്ചു. മൂവരും 10 കോടി രൂപ വീതം പിഴയും ഒടുക്കണം. ശിക്ഷ വന്നതോടെ ജയലളിതയുടെ മുഖ്യമന്ത്രി സ്ഥാനവും MLA സ്ഥാനവും നഷ്ടമായി. ജയലളിതയെ കോടതിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റി. അടുത്ത 10 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജയലളിതയ്ക്കാവില്ല. കൂടുതൽ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്നും അഭിലാഷി നായർ ചേരുന്നു. അഭിലാഷ്, രാവിലെ മുതൽ അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് കോടതിക്ക് പുറത്ത് നടന്നുകൊണ്ടിരുന്നത്. ശിക്ഷ പ്രഖ്യാപിക്കുന്നത് വൈകി. ജയലളിതയ്ക്ക് എത്ര ദിവസം ബംഗളൂരു ജയിലിൽ തുടരേണ്ടി വരും? സുരേഷ്, രാവിലെ 11 മണിക്ക് വിധിപ്രസ്താവം ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. 10:30 കൂടി തന്നെ പ്രതികളെല്ലാവരും ഹാജരായിരുന്നു. പക്ഷേ പ്രാഥമിക വിചാരണയ്ക്ക് ശേഷം കോടതി വിധി പറയുന്നത് 1 മണിയിലേക്ക് മാറ്റി. അപ്പോൾ തന്നെ 4 പേരും കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചിരുന്നു. അതിനുശേഷം വിധിപ്രസ്താവം 3 മണിക്കാണ് നടന്നത്. 4 പേർക്കും 4 വർഷം തടവാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ജയിലളിതയ്ക്ക് 100 കോടി രൂപയാണ് കോടതി പിഴ ഈടാക്കിയത്. 10 കോടി രൂപ വീതം മറ്റ് 3 പേർ, ശശികലയും സുധാകരനും ഇളവരശിയും, പിഴ നൽകണമെന്നും പ്രത്യേക കോടതി ജഡ്ജി മൈക്കിൾ ഡി കുൻഹ ഉത്തരവിട്ടു. സുഖമില്ലാത്തതിനാൽ തന്റെ ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്ന് ജയലളിത കോടതിയോട് അഭ്യർത്ഥിച്ചു. ആരോഗ്യ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് പരിശോധിക്കാമെന്നും ജയലളിതയ്ക്ക് ജയിലിനുള്ളിൽ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ജയിലധികൃതർക്കും പ്രത്യേക കോടതി ജഡ്ജി നിർദ്ദേശം നൽകി. ക്രിമിനൽ ഗൂഢാലോചന IPC 120B പ്രകാരവും അഴിമതി നിരോധന നിയമത്തിന്റെ 13(1) വകുപ്പും 109 വകുപ്പും പ്രകാരമാണ് ഈ 4 പേരെയും കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. വിധി വന്ന ഉടൻ തന്നെ ജയലളിതയുടെ MLA സ്ഥാനം നഷ്ടപ്പെട്ടു. 2003 സുപ്രീംകോടതി വിധിയെ ആസ്പദമാക്കിയാണ് ഇത്. മാത്രമല്ല, ജനപ്രാതിനിധ്യ നിയമപ്രകാരം ജനപ്രതിനിധിയാകാൻ യോഗ്യല്ലാത്ത ആൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തും തുടരാനാകില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനവും സാങ്കേതികമായി ജയലളിതയ്ക്ക് നഷ്ടപ്പെട്ടു എന്നാണ് നിയമ വിദഗ്ധർ അപ്പോൾ തന്നെ വ്യക്തമാക്കിയത്. ഇപ്പോൾ കോടതി പരിസരത്ത് ADMK പ്രവർത്തകർ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ പോലീസ് നീക്കം ചെയ്തു. ഇപ്പോൾ ഏകദേശം 500 ൽ താഴെ പ്രവർത്തകർ മാത്രമാണ് ഉള്ളത്. ജയലളിതയ്ക്കൊപ്പം കോടതിയിലെത്തിയ പനീർശെൽവം അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഭാവി പരിപാടികളാണ് ഇനി ADMK സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനം. അതിലെ അവസാന വാക്ക് ജയലളിതയുടെ തന്നെയാണ്. അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന കാര്യങ്ങളെല്ലാം ജയലളിത തന്നെയായിരിക്കും അറിയിക്കുക. ഈ നേതാക്കളെല്ലാം ഇപ്പോഴും കോടതി വളപ്പിൽ തന്നെയാണ്. അവർ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. 5:00 കൂടി തന്നെ ജയലളിതയെയും മറ്റ് 3 പേരെയും ജയിലിനുള്ളിലേക്ക് തന്നെ കൊണ്ടുപോയി. ജയലളിതയ്ക്ക് ഇനി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള അവസരമുണ്ട്. തിങ്കളാഴ്ച അവർക്ക് അതിനുള്ള അപേക്ഷ നൽകാം. ചൊവ്വാഴ്ച മുതൽ കോടതി ദസറ അവധിയിലേക്ക് പിരിയുന്നതിനാൽ തിങ്കളാഴ്ച തന്നെ ഇത് സംബന്ധിച്ച് വിധി ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമത്തിലാണ് ADMK കേന്ദ്രങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. അഭിലാഷെ, ഈ കോടതി നീതിപൂർവമായ വിചാരണ നടക്കണമെങ്കിൽ ബംഗളൂരുവിൽ വേണമെന്ന ജയലളിതയുടെ ആവശ്യപ്രകാരമാണ് അവിടേക്ക് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്നുള്ള ആവശ്യം കുറ്റക്കാരിയാണെന്ന് കോടതി വിധിച്ചപ്പോൾ തന്നെ ജയലളിതയുടെ അഭിഭാഷകൻ ഉന്നയിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും ഇനി കോടതിയുടെ പ്രവൃത്തി ദിനത്തിന് ശേഷം മാത്രമേ ഉന്നയിക്കാനും അതിലൊരു വ്യക്തത വരുത്താനും കഴിയുകയുള്ളൂ. സുരേഷ്, 96 ൽ ഈ കേസിന് രൂപം നൽകുന്നത്. അന്ന് ആദ്യം സുബ്രഹ്മണ്യ സ്വാമിയാണ് സംബന്ധിച്ച പരാതി നൽകുന്നത്. പിന്നീട് DMK ഈ കേസ് ഏറ്റെടുത്തു. അതിനുശേഷം തമിഴ്നാട് വിജിലൻസ് ആണ് പ്രാഥമിക അന്വേഷണം നടത്തുകയും പിന്നീട് ആ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ആ പ്രത്യേക കോടതി ഇത് സംബന്ധിച്ച് നിലയിൽ വന്നു. പക്ഷേ 2001 ജയലളിത വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ DMK ആവശ്യപ്പെട്ടു ഈ കേസ് തമിഴ്നാട്ടിൽ തുടരുന്നത് പ്രോസിക്യൂഷന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുവാൻ ജയലളിത ശ്രമിക്കും, അതുകൊണ്ട് മറ്റ് സംസ്ഥാനത്തേക്ക് മാറ്റണമെന്ന് സുപ്രീംകോടതിയെ സമീപിച്ചു. തുടർന്ന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം പ്രകാരമാണ് ഈ കേസ് പ്രത്യേക കോടതി ബാംഗ്ലൂരിലേക്ക് മാറ്റിയത്. 2003 മുതൽ ബാംഗ്ലൂരിലാണ് ഈ കോടതി പ്രവർത്തിക്കുന്നത്. 18 വർഷത്തിനിടയിൽ 3 തവണയാണ് ജയലളിത ഈ കോടതിയിൽ നേരിട്ട് ഹാജരായി വിചാരണയിൽ പങ്കെടുത്തത്. 1339 ചോദ്യങ്ങൾക്കും ഇവർ മറുപടി നൽകിയിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രതിയായ അഴിമതി കേസിൽ ഇത്രയും നീണ്ട ഒരു വിചാരണയും ഇന്ത്യയിൽ ഇതാദ്യമായിട്ടാണ് എന്നാണ് കണക്കാക്കുന്നത്. ശരി അഭിലാഷ്, കൂടുതൽ വിവരങ്ങൾക്കായി തിരിച്ചു വരാം.